തമ്പാനൂർ കൊലപാതകത്തിന് തൊട്ടുമുൻപ് പ്രതി പ്രവീണുമായി ഗായത്രിയുടെ ബന്ധു നടത്തിയ ഫോൺ സംഭാഷണം മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ്. ഗായത്രിക്ക് ഫോൺ കൈമാറാൻ പ്രവീൺ വിസമ്മതിച്ചു. ആരാണെന്ന ചോദ്യത്തിന് ഗായത്രിയെ കല്യാണം കഴിച്ചയാൾ എന്നാണ് പ്രവീൺ മറുപടി പറഞ്ഞത്. ഹലോ, ഇത് മഹിതയുടെ ഫോണല്ലേ? അതെ, ആരാ? ഇത് മഹിതയുടെ ആന്റിയാണ്, വലിയ ആന്റിയാന്ന് പറയും. മഹിതയുടെ കയ്യിലോട്ടൊന്ന് കൊടുക്കാമോ? ആരാ ഇത് സംസാരിക്കുന്നത്? അല്ല, മഹിതയുടെ കയ്യിലോട്ടൊന്ന് കൊടുത്ത മഹിതയോട് സംസാരിക്കാനാ? എന്തോ കൊടുക്കാൻ പറ്റില്ല, പറഞ്ഞു ഇപ്പൊ കൊടുക്കാൻ പറ്റത്തില്ല കാര്യം പറയുന്നു. അയ്യോ, നിങ്ങൾ ആരാ? മനസ്സിലായില്ല. എന്തോ ഞാൻ അവളെ കെട്ടിയത് എന്തുവാണ്? എവിടെ ഉള്ള നിങ്ങളുടെ പേരെന്തുവാ? പ്രവീൺ. നിങ്ങൾ എവിടെ എവിടെ താമസിക്കുന്ന? കൊല്ലവോ? നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? മഹിതയുടെ ആന്റിയാ കേട്ടോ, വേറെ ഒന്നും വിചാരിക്കല്ലേ ഞങ്ങൾ. അതെ അതെ, പത്തനംതിട്ടയില. ആ, അറിയാം. ആ, നിങ്ങള് തമ്മിൽ എങ്ങനെയാ പരിചയം? ആണോ? അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതാണോ കുഞ്ഞെ? ഉള്ളതാണോ? തമ്പാനൂർ കൊലപാതകത്തിന് തൊട്ടു മുൻപ് പ്രതി പ്രവീണുമായി ഗായത്രിയുടെ ബന്ധു നടത്തിയ ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. ഗായത്രിക്ക് ഫോൺ കൈമാറാൻ പ്രവീൺ വിസമ്മതിക്കുന്നത് ഈ ശബ്ദരേഖയിൽ വ്യക്തമാകുന്നുണ്ട്. ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. അനന്തൻ, ഈ കൊലപാതകം നടന്നതിന് ശേഷമാണോ അതോ കൊലപാതകത്തിന് മുൻപ് ഈ പ്രവീണുമൊത്ത് ഈ യുവതിയുള്ള സമയത്താണോ ഈ ഫോൺ വന്നത്? അക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിവരം ലഭിക്കുന്നുണ്ടോ? രതീഷ്, ഗായത്രിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ഒരു തെളിവാണ് ഈ ഫോൺ ശബ്ദരേഖ. കാരണം ഈ ഫോൺ ശബ്ദരേഖയിൽ സംസാരിക്കുന്ന സമയം 7 മണിയാണ്. 7 മണിക്കാണ് ഈ ഗായത്രിയുടെ ബന്ധു ഈ ഗായത്രിയുടെ ഫോണിലേക്ക് വിളിച്ചത്. ആ സമയത്താണ് പ്രവീൺ ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മളിപ്പോൾ കേട്ട ശബ്ദരേഖയിലെ പോലെ അതിൽ ചോദിക്കുന്നുണ്ട് ആരാണ് എന്ന്. ആദ്യം ഗായത്രിക്ക് ഫോൺ നൽകാനാണ് പറയുന്നത്. മഹിജ എന്നാണ് ഗായത്രിയെ വീട്ടിൽ വിളിക്കുന്നത്. അതുകൊണ്ടാണ് മഹിജയ്ക്ക് ഫോൺ കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ അത് വിസമ്മതിക്കുകയാണ്, പ്രവീൺ വിസമ്മതിക്കുകയാണ്. അതിനുശേഷം ആരാണ് എന്ന് ചോദിക്കുമ്പോഴാണ് പ്രവീൺ പറയുന്നത് ഗായത്രിയെ വിവാഹം കഴിച്ച ആൾ ആണ് എന്ന് പറയുന്നത്. ഏതായാലും ഈ ഫോൺ സംഭാഷണം നടന്നിരിക്കുന്നത് 7 മണിക്കാണ്. ഈ 7 മണി സമയത്തിനോട് അടുപ്പിച്ചാണ് ഗായത്രിയുടെ കൊലപാതകം നടന്നതെന്നാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ ഗായത്രിയുടെ ഫോൺ പ്രവീണിൻ്റെ കയ്യിലാണ് എന്നുള്ളത് തെളിയിക്കുന്ന ഏറ്റവും സുപ്രധാനമായ തെളിവാണ്. മാത്രമല്ല, ഈ കോൾ കഴിഞ്ഞതിന് ശേഷമാണ് ഗായത്രിയുടെ വീട്ടിലുള്ള ബന്ധുക്കൾ ഗായത്രിയെ കാണാനില്ല എന്നുള്ള പരാതിയുമായി കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. ഏതായാലും ഗായത്രിയുടെ ഫോൺ ഗായത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ഒരു തെളിവായി മാറുകയാണ് ഈ ശബ്ദരേഖ. രതീഷ്, ഈ പോലീസിൻ്റെ അന്വേഷണം അത് പൂർണ്ണമായൊരു ചിത്രത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഈ കൊലപാതകം പ്രവീൺ നടത്തിയത് നേരത്തെ പോലീസ് സ്ഥിരീകരിച്ചതാണ്. കഴുത്തിൽ ഷോൾ മുറുക്കി എന്ന് കണ്ടെത്തി. ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതാണ്. അങ്ങനെയാണ് ഈ ഗായത്രിയെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയത്, ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് പോലീസ് കണ്ടെത്തുന്നുണ്ടായിരുന്നു. ഈ കൊലപാതകം നടത്തിയ ശേഷവും താൻ ആരാണ് എന്നടക്കം ഈ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ടല്ലോ പ്രവീൺ. അപ്പോൾ പ്രവീണിൻ്റെ മനോനില എങ്ങനെയായിരുന്നു? ഒരു ക്രിമിനൽ എന്ന നിലയിൽ ഈ കൃത്യമായി അയാൾ എങ്ങനെ നടപ്പാക്കിയെന്ന് പോലീസിന് പൂർണ്ണമായൊരു ചിത്രം കിട്ടിയിട്ടുണ്ടോ അനന്തൻ? രതീഷ്, ആസൂത്രിതമായി നടന്ന കൊലപാതകം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് തമ്പാനൂർ പോലീസ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. കാരണം പ്രവീണാണ് ഈ തമ്പാനൂരിലെ ഹോട്ടലിൽ മുറിയെടുത്തത്. അതിനുശേഷമാണ് ഗായത്രിയെ വിളിച്ചുകൊണ്ട് വന്നത്. പിന്നീട് ആണ് കൊലപാതകം ആ ഹോട്ടൽ മുറിയിൽ വെച്ച് നടക്കുന്നത്. ഏതായാലും വീട്ടിൽ നിന്ന് ഗായത്രി ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് പോകുന്നത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാണ്. കുറേ കഴിഞ്ഞിട്ടും ഗായത്രിയെ കാണാനില്ലാതെ വന്നപ്പോഴാണ് ഗായത്രിയുടെ ഫോണിലേക്ക് അമ്മ ഫോൺ വിളിച്ചത്. അതിൽ മറുപടിയൊന്നും ലഭിച്ചിരുന്നില്ല. തുടർന്നാണ് ബന്ധുക്കളെ കൊണ്ടൊക്കെ വിളിപ്പിച്ചത്. അങ്ങനെ കുറേ കോളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് പ്രവീൺ 7 മണിയോടെ ഈ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോഴാണ് ഗായത്രിക്ക് ഈ ഫോൺ കോൾ നൽകാൻ പറ്റില്ല എന്ന് പ്രവീൺ പറയുകയും ഗായത്രിയെ കല്യാണം കഴിച്ചത് താനാണ് എന്ന് ഈ ബന്ധുവിനോട് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനു മുൻപ് ഗായത്രി ഈ വാട്സപ്പ് സ്റ്റാറ്റസ് മാറ്റിയിരുന്നു. അത് പ്രവീൺ തന്നെ വിവാഹം കഴിക്കുന്ന താലി കെട്ടുന്ന ഒരു ചിത്രമാണ് ഈ വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് ഇട്ടത്. അത് കണ്ടപ്പോഴാണ് ബന്ധുക്കൾക്ക് കൂടുതൽ സംശയം വരികയും ഗായത്രിയെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ രാത്രി 8 മണിക്ക് തന്നെ പരാതി നൽകുകയും ചെയ്തത്. ഏതായാലും പോലീസ് ഇപ്പോൾ കരുതുന്നത് ഈ കൊലപാതകം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷം
ശേഷമോ അതിന് തൊട്ടു മുമ്പോ ആയിരിക്കണം ഈ ഫോൺ കോൾ വന്നിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ഒരു തെളിവാണ് ഈ ഫോൺ കോൾ. മാത്രമല്ല ഇപ്പോൾ കൂടുതൽ വിശദമായ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്താനൊരുങ്ങുകയാണ്. ആസൂത്രിതമായിട്ടാണ് പ്രവീൺ ഈ കൊലപാതകം നടത്തിയതെങ്കിൽ കൂടുതൽ മറ്റാർക്കെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല അതിനൊപ്പം തന്നെ പുതിയൊരു വകുപ്പ് കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രവീണിനെതിരെ ചുമത്തിയിട്ടുണ്ട്. SSC ST അട്രോസിറ്റി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ വകുപ്പ് കൂടി ഈ പ്രവീണിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണം DYSP തലത്തിലേക്ക് മാറുകയാണ്. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അല്പസമയത്തിനകം പ്രവീണിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കും, അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങും. നാളെ ഇതുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിശദമായ തെളിവെടുപ്പ് നടത്തും എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ശബ്ദരേഖ വരുമ്പോൾ ഈ കൊലപാതകത്തിന് തൊട്ടു മുൻപോ അല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷമോ ആണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ശബ്ദരേഖ അല്ലെങ്കിൽ ആ ഫോൺ കോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ പ്രവീണിൻ്റെ ഒരു മാനസികാവസ്ഥ സംബന്ധിച്ച് ഈ രീതിയിൽ ബന്ധുക്കളോട് സംസാരിക്കണമെങ്കിൽ എത്രത്തോളം ഒന്നിൽ ആസൂത്രിതമായി കൊലപാതകം നടത്താനുള്ള തീരുമാനത്തിൽ നേരത്തെ തന്നെ പ്രവീൺ എത്തിയിരുന്നു എന്നുകൂടി വ്യക്തതയുണ്ടാക്കുന്ന ഒരു ശബ്ദരേഖ കൂടിയാണിത്. രതീഷ്, തമ്പാനൂർ കൊലപാതകത്തിന് തൊട്ട് മുൻപ് പ്രതി പ്രവീണുമായി ഗായത്രിയുടെ ബന്ധു നടത്തിയ ഫോൺ സംഭാഷണം മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. ഗായത്രിക്ക് ഫോൺ കൈമാറാൻ പ്രവീൺ വിസമ്മതിക്കുന്നത് ഈ സംഭാഷണത്തിൽ വ്യക്തമാണ്. ആരാണെന്ന ചോദ്യത്തിന് ഗായത്രി കല്യാണം കഴിച്ചയാൾ എന്നാണ് പ്രവീൺ മറുപടി നൽകിയത്. ആ സംഭാഷണത്തിലേക്ക് ഒരിക്കൽ കൂടി. ഇത് മഹിതയുടെ ഫോണല്ലേ? ഇത് മഹിതയുടെ ആന്റിയാണ്, വലിയ ആന്റിയാന്ന് പറയും. മഹിതയുടെ കയ്യിലോട്ടൊന്ന് കൊടുക്കാമോ? ആരാ ഇത് സംസാരിക്കുന്നത്? അല്ല, മഹിതയുടെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ, മഹിതയോട് സംസാരിക്കാനാ. എന്തോ ഇപ്പൊ കൊടുക്കാൻ പറ്റത്തില്ല, കാര്യം പറയണം. അയ്യോ, നിങ്ങൾ ആരാ? മനസ്സിലായില്ല. എന്തോ? ഞാനപ്പോ അവളെ കെട്ടിയത്. ഞാനാ അവളെ കെട്ടിയത്? എന്തുവാണ്? എവിടെ ഉള്ള? നിങ്ങളുടെ പേരെന്തുവാ? പ്രവീൺ. പ്രവീൺ, നിങ്ങൾ എവിടെ താമസിക്കുന്ന? കൊല്ലം. കൊല്ലവോ? നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? മഹിതയുടെ ആന്റിയാ കേട്ടോ, വേറെ ഒന്നും വിചാരിക്കല്ലേ. ഞങ്ങൾ അതെ അതെ പത്തനംതിട്ട അറിയാം. നിങ്ങള് തമ്മിൽ എങ്ങനെയാ പരിചയം? ആണോ? അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതാണോ കുഞ്ഞെ? ഉള്ളതാണോ? അനന്തന്, ഇവർ തമ്മിലുള്ള അടുപ്പം, ഇത് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എങ്ങനെ, അക്കാര്യങ്ങളിലൊക്കെ എല്ലാ വിവരവും ലഭിച്ചോ പോലീസിന്? രതീഷ്, ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന ഇതിൻ്റെ വിശദമായ മൊഴിയെടുപ്പൊന്നും പോലീസ് ഇപ്പോൾ നടത്തിയിട്ടില്ല. ഇന്നിപ്പോൾ പ്രവീണിൻ്റെ ഭാര്യ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി പ്രാഥമികമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഭാര്യ പറയുന്നത് പ്രവീണും ഗായത്രിയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു, പിന്നീട് ആ അടുപ്പത്തിൽ നിന്ന് പിന്മാറി ഈ കൊലപാതകവുമായി പ്രവീണിൻ്റെ ബന്ധമില്ല എന്നുള്ളൊരു മൊഴിയാണ് പ്രാഥമികമായി അവർ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പ്രവീണും ഗായത്രിയും ഒരേ തിരുവനന്തപുരം നഗരത്തിലെ ഒരു ജുവലറിയിൽ ഒരുമിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഈ ലോക്ക്ഡൗണിന് ശേഷം ഈ സ്ഥാപനം തുറന്നപ്പോൾ ഈ ഹോസ്റ്റലിലേക്ക് ഗായത്രിയെ സ്ഥിരമായി കൊണ്ടാക്കുന്നത് ഡ്രൈവറായ പ്രവീൺ ആയിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാകുന്നത്. ആ സമയത്ത് പ്രവീണിന് ഭാര്യയുമുണ്ട്, ഒരു കുട്ടിയുമുണ്ട്. അതിനുശേഷം പ്രവീണും ഗായത്രിയും വലിയതോതിൽ പ്രണയമായി. ഭാര്യയെ ഡൈവോഴ്സ് ചെയ്ത ശേഷം ഗായത്രിയെ വിവാഹം ചെയ്യാം എന്നായിരുന്നു പ്രവീൺ ഗായത്രിയോട് ഉറപ്പ് നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ബന്ധം വളർന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ഈ ഇവർ തമ്മിലുള്ള ബന്ധം അത് അതിനിടയിൽ ഗായത്രിയെ പ്രവീൺ താലി കെട്ടുന്നുണ്ട് ഒരു പള്ളിയിൽ പോയിട്ട്. അതുമായി ബന്ധപ്പെട്ട് പിന്നീടും ബന്ധം വളരുകയായിരുന്നു. ഈ വിവരം പ്രവീണിൻ്റെ ഭാര്യ അറിയുകയാണ്. അതിനുശേഷം പ്രവീണിൻ്റെ ഭാര്യയും ബന്ധുക്കളും പരവൂർ പോലീസ് സ്റ്റേഷനിൽ പ്രവീണിനെതിരെ ഒരു കേസ് നൽകി. ഇങ്ങനെ മറ്റൊരു ബന്ധമുണ്ട്, വീട്ടിൽ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു സന്ധി ചർച്ചയ്ക്ക് ശ്രമിക്കുകയും അങ്ങനത്തുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം പ്രവീണിൻ്റെ ഭാര്യയും ബന്ധുക്കളും ഈ പ്രവീൺ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എത്തി അവിടെ അതിൻ്റെ ഉടമകളുമായി സംസാരിച്ചു. അങ്ങനെ ഗായത്രിയും പ്രവീണനുമായുള്ള ഒരു മധ്യസ്ഥ ചർച്ച അവിടെ നടന്നു. അതിനുശേഷം ഗായത്രി ആ സ്ഥാപനത്തിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് കാട്ടാക്കടയിലേക്ക് സ്വന്തം നാട്ടിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് പ്രവീണിൻ്റെ ഭാര്യ ഗർഭിണിയാകുന്നത്. ഇതറിയുമ്പോൾ വീണ്ടും ഈ പ്രവീണും ഗായത്രിയും തമ്മിൽ ഒരു ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു. അതിനുശേഷമാണ് ഈ
വീണ്ടും ഈ സ്ഥാപനത്തിൽ നിന്ന് പ്രവീണിനെ മറ്റു തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതിനെ തുടർന്നാണ് അതിൻ്റെ ഒരു സെൻഡ് ഓഫ് പാർട്ടിയൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രവീൺ ഈ തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലിൽ മുറിയെടുക്കുന്നതും ഗായത്രി അവിടേക്ക് വിളിച്ചു വരുത്തുന്നതും ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ ഭാര്യ ഗർഭിണിയായതിനു ശേഷം പ്രവീൺ ഗായത്രിയിൽ നിന്ന് അകലാൻ ശ്രമിച്ചിട്ടുണ്ടാകും, അത് ഗായത്രിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഇരുവർക്കും ഇടയിൽ ഉണ്ടായി കാണും. അങ്ങനെ ഇതൊരു കൊലപാതകത്തിലേക്ക് എത്തിക്കാൻ പ്രവീൺ തീരുമാനിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പോകുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ആദ്യം ഇത് വിഷം കഴിച്ച് ഒരു ആത്മഹത്യ എന്നുള്ള നിലയ്ക്കായിരുന്നു പ്രാഥമികമായി പോലീസിൻ്റെ വിലയിരുത്തൽ. പിന്നീടാണത് ഒരു കൊലപാതകമാണെന്നുള്ള കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുന്നത്. അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ സഹായകമായി. കഴുത്ത് ഞെരിച്ച്, ഷോൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും അതിനെ തുടർന്ന് അല്ലെങ്കിൽ ഈ ഇത്തരമൊരു കൊലപാതകം നടത്താൻ പ്രവീൺ ഗായത്രി ആ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്.